ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മിഠായിയപ്പാണ്. അപ്പൊ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ദോശമാവാണ്. നമ്മൾ എത്രയാണോ മിഠായിയപ്പം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. സോഡാപ്പൊടി ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കിനി ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ മാവ് നല്ല രീതിയിൽ മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. മാവ് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈം എടുക്കുന്നത്. അപ്പം അങ്ങനെ 1/2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവൊക്കെ നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് 1 പാത്രത്തിലോട്ട് ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഞാൻ ഇവിടെ 3 കപ്പ് ശർക്കരപ്പാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ായിട്ട് നമുക്ക് ഇതുപോലെ ഒരു കവർ എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാല് എന്താ ഈ മാവ് ഇതിൻ്റെ ഉള്ളിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് എണ്ണ ചൂടാക്കാം. അപ്പോൾ എണ്ണയൊക്കെ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഉപയോഗിച്ച് ഇങ്ങനെ റൗണ്ടിൽ ചുറ്റി കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഈ ഷേപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് യൂസ് ചെയ്യാം. ഞാൻ വലിയ ചട്ടി എടുത്തുകൊണ്ട് അതിലൊരു 3-4 എണ്ണമൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ 1 വശം വെന്ത ശേഷം നമുക്കിത് അപ്പുറത്തോട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ശർക്കരപ്പാവിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ചൂട് കൊടുക്കണ തന്നെ നമ്മൾ ശർക്കരപ്പാവിൽ ഇട്ട് കൊടുക്കണം, എന്നാലേ ആ ശർക്കരപ്പാവ് അതിൽ പിടിക്കുള്ളൂ. അപ്പോൾ
അങ്ങനെ നമ്മുടെ മിഠായിയപ്പം ഒക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ മിഠായിയപ്പം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെയധികം ടേസ്റ്റിയും ക്രിസ്പിയാണ്. അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.